അപ്പോൾ ഞാൻ ശരിയായ ഒരു ചുമട്ടുകൊലയാളിയായിരുന്നു. അപ്പോൾ ആ രംഗത്തൊക്കെ തൊഴിൽ സാധ്യത കുറഞ്ഞു വരുന്ന കാരണമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരുപാട് സംവിധാനങ്ങൾ, കാരണം ടിപ്പർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നപ്പോൾ ഒരുപാട് തൊഴിൽ സാധ്യത കുറഞ്ഞു വന്നു. ആ പൈസ കൊണ്ട് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് പശു കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ തമിഴ്നാട്ടിൽ പോയി, ഞങ്ങൾ പോയി പശുവിനെ അവിടെ നിന്ന്. പക്ഷേ ആ പശു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ അന്തരീക്ഷമായിട്ട് എനിക്ക് ചേരാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമസ്കാരം, ഞാൻ സിനോബി. എടപ്പറമ്പിൽ ഫാമിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മിക്ക ക്ഷീരകർഷകരും പശുക്കളെ വളർത്താൻ വേണ്ടി വാങ്ങുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങുന്ന പശുക്കൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങുന്ന പശുക്കളെ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്നും അവയെ നാട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള പല കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അത്താനിക്കടുത്ത് ചെങ്ങമേട് എന്ന സ്ഥലത്ത് വിജയൻ എന്ന ക്ഷീരകർഷകൻ്റെ വീട്ടിലാണ്. അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറായിരിക്കെ അതിൻ്റെ ഇടയ്ക്കാണ് പശു വളർത്തുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ പശു വളർത്തിൻ്റെ അനുഭവങ്ങളാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്ന് നിൽക്കണേ, ഇടപ്പറമ്പിൽ ഫാം എന്ന ഈ യൂട്യൂബ് ചാനൽ സാധാരണക്കാരായ കർഷകരെയും അവരുടെ കൃഷി രീതികളെയുമാണ് പൊതുസമൂഹത്തിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി വീഡിയോയിലേക്ക് പോകാം. നിൽക്കുന്നത് വിജയൻ ചേട്ടൻ്റെ പശു തൊഴുത്തിലാണ്. ഇവിടെ എച്ച് എഫിൻ്റെ ഇനത്തിൽപ്പെട്ട പശുവും പിന്നെ ഗിറിൻ്റെ ക്രോസുമാണ് ഉള്ളത്. അദ്ദേഹം ഒരു ഓട്ടോ തൊഴിലാളി ആയിരിക്കും, അതിനോടൊപ്പം തന്നെയാണ് പശുക്കളെ വളർത്തുന്നത്. കാലത്ത് അദ്ദേഹം എഴുന്നിട്ട് പശുക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് മറ്റു ജോലിക്ക് പോകുന്നത്. വിജയൻ ചേട്ടന് പശു വളർത്തൽ നല്ലൊരു അറിവുള്ള ആളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ അദ്ദേഹത്തിൻ്റെ പശു വളർത്തൽ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. അദ്ദേഹത്തെ നമുക്ക് വീഡിയോയിലേക്ക് ക്ഷണിക്കാം. ഇതാണ് വിജയൻ ചേട്ടൻ. ചേട്ടൻ, എടപ്പറമ്പിൽ ഫാമിലേക്ക് സ്വാഗതം. അപ്പോൾ ചേട്ടൻ എത്ര നാളായിട്ടാണ് പശു വളർത്താൻ തുടങ്ങിയത്? ഞാൻ 12 വർഷമായി ഈ രംഗത്തേക്ക് വന്നിട്ട്. പക്ഷേ ഇതിനു മുമ്പ് നമ്മുടെ അച്ചച്ചനും അങ്ങനെ അവരൊക്കെ ആയിട്ടുള്ള ഒരു പരിചയമുണ്ട് എൻ്റെ ഓർമ്മയിൽ. ആദ്യം മുതൽ അവർക്ക് ഈ ഞാൻ ജനിച്ചു കൊണ്ടിരുന്നപ്പോൾ വീട്ടിൽ തന്നെ പശുക്കൾ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ വളർത്തുന്ന കണ്ടൻ്റെ താല്പര്യം കൊണ്ടാണ് ഈ രംഗത്തേക്ക് വന്നത്. ചുമട്ടു തൊഴിലാളി ആയിരിക്കും, വരുമാനത്തിലുണ്ടായ ഇടിവാണ് വിജയൻ ചേട്ടൻ പശു വളർത്തലേക്ക് ഇറങ്ങാൻ കാരണം. ഞാൻ ശരിയായ ഒരു ചുമട്ടുതൊഴിലാളിയായിരുന്നു. അപ്പോൾ ആ രംഗത്തൊക്കെ തൊഴിൽ സാധ്യത കുറഞ്ഞു വരുന്ന കാരണമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരുപാട് സംവിധാനങ്ങൾ, കാരണം ടിപ്പർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നപ്പോൾ ഒരുപാട് തൊഴിൽ സാധ്യത കുറഞ്ഞു വന്നിട്ടുണ്ട്. ആ സമയത്താണ് എനിക്കതൊരു സൈഡായിട്ട് തുടങ്ങാൻ തോന്നിയത്. അങ്ങനെയാണ് ഞാനൊരു പശു വാങ്ങിച്ച് സ്വന്തമായിട്ട് പശു വാങ്ങിച്ചാണ് തുടങ്ങിയത്. ആ ഒറ്റ പശു, പിന്നീട് എനിക്ക് അങ്ങനെ ഗവൺമെൻറ്റിൽ നിന്ന് ഇങ്ങനെ പശു ഒന്ന് രണ്ട് പശുക്കളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ രംഗത്തു നിന്ന് ഞാൻ തുടങ്ങി വന്നിട്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് പശുവിൻ്റെ പാല് ഡയറി കൊണ്ടുപോയി കൊടുക്കും, അത് കഴിഞ്ഞ വീട്ടുകളിൽ കൊടുത്ത് ആ വരുമാനം കൊണ്ടാണ് നമ്മുടെ സൈഡായിട്ട് പോയിട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നിരുന്നപ്പോൾ നമ്മുടെ 2018 വെള്ളപ്പൊക്കത്തിന് നല്ല രണ്ട് പശുക്കളായിരുന്നു. ആ പശുക്കൾ വെള്ളത്തിൽ നമുക്ക് രണ്ട് പശുക്കൾ പോയി എങ്കിലും ഗവൺമെൻറ് പിന്നീട് ഒരു സമയം കഴിഞ്ഞ് ഗവൺമെൻറ് അതിൻ്റെ ഈ ഗവൺമെൻറ് ഒരുപാട് ആനുകൂല്യങ്ങളെ കൊടുത്ത്. പക്ഷേ ആ സമയത്ത് നമുക്കത് വാങ്ങാൻ സമയം കിട്ടിയില്ല എങ്കിലും അങ്ങനെ തുടർന്ന് പോകണം. വേറെ പശു ഞാൻ സ്വന്തം പൈസ കൊണ്ട് ഒരം വാങ്ങിച്ചാണ് ഇപ്പോൾ വാങ്ങിച്ച് നിർത്തി. അങ്ങനെയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ട് പോകും. ഇത് കാരണം ഇതിനോടുള്ള താല്പര്യം കൊണ്ടാണ്. അതെ. കാരണം പിന്നെ കറവ് നമുക്ക് എനിക്ക് കറവ് അറിയാം, എൻ്റെ വൈഫിന് കറവ് അറിയാം. അപ്പോൾ രാവിലെ ഞാൻ കറന്ന് ആ പാലൊക്കെ കൊടുത്തിട്ട് ഡയറിയിലും കൊടുത്ത് ബാക്കിയുള്ള വീട്ടുകളിൽ കൊടുത്തിട്ടാണ് ഞാൻ ജോലിക്ക് പോകണം. ഇപ്പോൾ ഓട്ടർഷ ഓടിക്കുകയാണ്. ഓട്ടർഷ എന്നിപ്പോൾ പോണേ. പിന്നെ എൻ്റെ വൈഫിന് ഉച്ചയ്ക്ക് വൈഫാണ് അത് കറക്ക പാല് കറക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കത് തുടർന്ന് ഇങ്ങനെ പോകണേ. ആദ്യം നമുക്ക് എച്ചപ്പ് ഇനത്തിൽപ്പെട്ട പശുക്കളാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് പാൽ ഉൽപ്പാദനം കൂടുതൽ കിട്ടുന്ന ഇനം എച്ചപ്പാണ്. ആ എച്ചപ്പ് ഇനത്തിൽപ്പെട്ട നമ്മൾ ആദ്യം വാങ്ങിച്ചതും ഇപ്പോഴും ആ ഇനത്തിൽപ്പെട്ട നിൽക്കണം. പിന്നെ ജേഴ്സി ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ കൊടുത്ത് ജേഴ്സി അല്ലെ എച്ചപ്പ് ആ ഇനത്തിൽപ്പെട്ട പശുക്കളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉൽപ്പാദനം പാൽ ഉൽപ്പാദനത്തിന് വേണ്ടി. നമ്മൾ പാൽ ഉൽപ്പാദനം നമുക്കൊരു വരുമാനത്തിന് വേണ്ടിയാണുള്ളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പശുക്കളാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കാറ്. സാധാരണ എച്ച് എഫ് ഇനത്തിലുള്ള രോഗങ്ങൾ കൂടുതലാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ അത് ശരിയായ നോട്ടം നമ്മളെ കൃത്യനിഷ്ഠമായിട്ട് നോക്കിയില്ലെങ്കിൽ അത് തൊഴുത്ത് അതിൻ്റെ കറവ കറക്റ്റായിട്ട് നോക്കിയില്ലെങ്കിൽ അതിന് അസുഖങ്ങൾ വരാനുള്ള കൂടുതൽ സാധ്യതയുണ്ട്. പക്ഷെ നമ്മളത് കൃത്യനിഷ്ഠമായിട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ അസുഖങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ കുറച്ച് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ നമ്മളുണ്ട്. ഇപ്പം അതിനെ ചെന പിടിക്കുക, ഇതിനെ കറക്റ്റ് അതിൻ്റെ ഈ ഇത് നോക്കിയില്ലെങ്കിൽ ചെന പിടിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കറക്റ്റാണ്. അത് നമ്മളെ കറവക്കാരും അതിൻ്റെ വീട്ടുകാരും വളരെ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാനുള്ള നമുക്ക് അതിൻ്റെ പ്രസവ കാലഘട്ടം കഴിഞ്ഞ് എത്ര ഇത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചെന പിടിക്കുന്ന സമയമൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നോക്കണം. അല്ലെങ്കിൽ ഒരുപാട് സമയം നീണ്ടുപോയാൽ നമുക്ക് പാൽ ഉൽപ്പാദനം കുറയും.
പിന്നെ അസുഖങ്ങൾ കൂടെ നമ്മൾ വളരെ എൻ്റെ സംബന്ധിച്ചുള്ള ഒരുപാട് അസുഖങ്ങൾ വരാറില്ല. നമ്മുടെ ശ്രദ്ധ ആ രീതിയിൽ അയാൾ കൊണ്ടുകിടക്കാണ്ട് ഒരുപാട് അതിനുവേണ്ടി മരുന്ന് മേടിച്ച് പൈസ കളയാറില്ല. എങ്കിലും നമ്മൾ ഡോക്ടറോടത്ത് പറഞ്ഞ് അപ്പപ്പോൾ അതിനുള്ള മരുന്നുകൾ സംവിധാനങ്ങൾ തുടക്കത്തിൽ തന്നെ മരുന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് നോക്കാൻ പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് നമുക്ക് ഇതാണ് ഈ കുളമ്പ് രോഗം. ആ കുളമ്പ് രോഗം നമ്മുടെ കൂടും നമ്മുടെ പരിസരമൊക്കെ വെറുതെ വൃത്തിയായിരിക്കും. കാരണം വേറെ പുറമേ നിന്നൊരു കറവക്കാരൻ ഇല്ലാത്ത കാരണം ഞങ്ങൾക്ക് ഈ അസുഖത്തിൽ നിന്നും അങ്ങനെ ഒരു അസുഖം വന്നിട്ടില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ സാധിച്ചിട്ടുണ്ട്. കുർത്തി വൃത്തിയായിരിക്കണം, അതുപോലെ പശുക്കളെ രണ്ടു നേരം ഭംഗിയായിട്ട് കുളിപ്പിക്കണം. ആ രീതിയിലും തൊഴുത്തും പരിസരവും അതിൻ്റെ മരി നമ്മുടെ കീടനാശിനികളൊക്കെ ഉണ്ട്, പൊട്ടാസ്യം പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ളതൊക്കെ വെച്ച് എല്ലാ ആഴ്ചയിലും. പിന്നെ കുമ്മായം എല്ലാ ഒന്നരാടം അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടു ദിവസം കുമ്മായിട്ട് കൂടൊക്കെ ഭംഗിയായിട്ട് കഴുകി വൃത്തിയാക്കിയെങ്കിൽ മാത്രമേ ഈ അസുഖങ്ങൾ അണുക്കളൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഒരു കർഷകന് ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. സാധാരണയായി പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി കർഷകർ തമിഴ്നാട്ടിൽ നിന്ന് പശുക്കളെ വാങ്ങാറുണ്ട്. ഇങ്ങനെ പശുക്കളെ വാങ്ങുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അതെ അതെ, ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഇതുപോലെ വെള്ളപ്പൊക്കത്തിന് പശു നഷ്ടപ്പെട്ടു പോയി, എനിക്ക് ഗവൺമെൻറ് നിന്നൊരു പശു വാങ്ങാൻ വേണ്ടി ഞങ്ങൾക്ക് കർഷകർക്ക് അതിനുള്ള ഉത്തരവുണ്ടായിരുന്നു. പൈസ ഗവൺമെൻറ് തന്നത്, അതിൽ 90% നമുക്കിപ്പോൾ ഗവൺമെൻറ് തന്ന് ആ പൈസ കൊണ്ട് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് പശു കൊണ്ടുവരും. അങ്ങനെ ഞാൻ തമിഴ്നാട്ടിൽ പോയി, ഞങ്ങൾ പോയി പശുവിനെ അവിടെ നിന്ന്. പക്ഷേ ആ പശു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ അന്തരീക്ഷമായിട്ട് ഇണങ്ങി ചേരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അസുഖങ്ങൾ പെട്ടെന്ന് തന്നെ പിടിപെടാനുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ആ തമിഴ്നാട്ടിൽ നിന്ന് പശു കൊണ്ടുവരും വളരെയധികം ശ്രദ്ധിക്കണം. അതിൽ അതായത് നമ്മുടെ ഗവൺമെൻറ്റിന് ശ്രദ്ധിക്കാനുണ്ട്, നമ്മുടെ കർഷകരും ശ്രദ്ധിക്കാനുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിലൊരുപാട് അപാകതകൾ നമുക്ക് വന്നിട്ടുണ്ട്. കാരണം ആ പശു നമുക്ക് നിലനിന്ന് പോയില്ല. കാരണം അവർ പറയുന്ന പാൽ ഉൽപ്പാദനം നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടണില്ല, നമ്മുടെ കിട്ടുന്നില്ല. പിന്നെ ഈ അന്തരീക്ഷമായിട്ട് ഇണങ്ങി ചേരാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ചില പശുക്കൾ വിജയിക്കുന്നുണ്ട്, വിജയിക്കുന്നില്ല എന്നും പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് അവിടുത്തെ ഡോക്ടർ സർട്ടിഫൈ ചെയ്തിട്ടാണ് നമ്മൾ പശുക്കളെ കൊണ്ടുവരുന്നത്. അവിടെ നമ്മൾ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പശുക്കളെ അവിടുന്ന് തന്നെ പൈസ കൊടുത്ത് റെഡി പൈസ കൊടുത്താണ് നമ്മൾ വാങ്ങുന്നത്. അങ്ങനെ വാങ്ങി നമ്മൾ അവിടുന്ന് അവിടുത്തെ നമ്മൾ വണ്ടി കയറ്റി പശുക്കൾ ഇവിടെ കൊണ്ടുവന്നിട്ടാണ്. പക്ഷേ ഇവിടെ കൊണ്ടുവന്നുമ്പോൾ ചില കർഷകർക്കൊന്നും അത് ഉപകാരപ്പെട്ടില്ല. എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഒരു വർഷം തന്നെ ആ പശുവിനെ എനിക്ക് കിട്ടില്ല. കറവ തീരെ കുറവ്, അവർ പറയുന്ന പാലൊന്നും കിട്ടണില്ല. എങ്കിലും നമ്മുടെ നല്ല പരിചരണത്തിൽ പാലയാകെ അവർ പറയുന്ന അത്രയൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മുടെ പരിചരണത്തിൽ കിട്ടി. പക്ഷേ അതിനെ ചെന പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയ പശുക്കളെ കൊണ്ടുവന്നു കഴിയുമ്പോൾ നിർബന്ധമായ ചില കാര്യം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതെന്തൊക്കെയെന്ന് ഇനി നമുക്ക് നോക്കാം. ആ പശുക്കൾ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ വളരെ ക്ഷീണിതരായിരിക്കും. അപ്പം നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരുന്ന പശുക്കളെ ആദ്യം തന്നെ അതിൻ്റെ ചാണാനും മൂത്രവും നമ്മുടെ ഇവിടെ ഗവൺമെൻറ് ഇതുണ്ട് ഡിസ്പെൻസറി, അവിടെ നമുക്ക് സൗജന്യമായിട്ടാണ് ആ ചികിത്സ. ആലുവയിലാണ് അതിൻ്റെ ഇതുള്ളത്. അവിടെ നമ്മൾ ഇതെടുത്ത് പശുവിനെ കൊണ്ടുവന്ന് അന്ന് തന്നെ കൊടുക്കണം. അന്ന് തന്നെ കൊടുത്ത് അതിൻ്റെ റിപ്പോർട്ട് ഡോക്ടർ തരും. അത് കൊണ്ടുവന്ന് നമ്മൾ നമ്മുടെ ഗവൺമെൻറ് ഡോക്ടറുണ്ട് അവിടെ ഡിസ്പെൻസറി, നമ്മുടെ ഇപ്പോൾ ചെങ്ങമനാട് ഉണ്ട്, അവിടെ ഞാനത് കാണിച്ചാണ്. അപ്പോൾ ആ ഡോക്ടർ പറയും ഈ അസുഖം ഈ പശുവിന് എന്തെല്ലാം അസുഖം ഉണ്ടെന്നും മരുന്ന് അപ്പം തന്നെ തരും നമുക്ക്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അപ്പം തന്നെ അതിന് മരുന്ന് കൊടുത്താൽ അസുഖം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ പശുവിന് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പം തന്നെ ഇതുപോലെ ചാണാനും മൂത്രവും അതിൻ്റെ ടെസ്റ്റ് ചെയ്ത് അതിനുള്ള മരുന്നുകളൊക്കെ അപ്പം തന്നെ അന്ന് തന്നെ കൊണ്ടുവന്ന് എൻ്റെ പിറ്റേ ദിവസം തന്നെ ചെയ്യണത്, അല്ല ഒരുപാട് വഴിയിക്കരുത്. എന്നിട്ട് ആ പശുവിനെ കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ മാറ്റി കിട്ടുകയും ചെയ്യണം. കാരണം ഇതിന് കുളമ്പ് രോഗം ഉണ്ടോയെന്നൊക്കെ നമുക്ക് ഏതല്ല അതിന് വേറെ മാറ്റി ഈ കൊണ്ടുവരുന്ന പശുക്കളുടെ കൂടെ ഇടുകയും ചെയ്യരുത്. അതിന് ആ സെപ്പറേറ്റ് മാറ്റി കുളിപ്പിച്ച് എത്ര പശുവിനെ കൊണ്ടുവരണോ അതിന് വേറെ സെപ്പറേറ്റ് മാറ്റി ശരിക്ക് ഭംഗിയായിട്ട് കുളിപ്പിച്ചിട്ട് വേണം നമ്മൾ തൊഴുത്തിലേക്ക് കയറ്റാൻ. അപ്പോൾ ഈ അസുഖങ്ങൾ അപ്പോൾ ഡോക്ടർ വന്ന സർട്ടിഫിക്കറ്റും ആ മരുന്നും കൂടി കൊടുത്തിട്ട് വേണം നമ്മൾ ഇതിനെ തൊഴുത്തി കയറ്റാം. അപ്പോൾ പിന്നെ അസുഖങ്ങളൊന്നും ടെസ്റ്റ് ചെയ്ത് ശരിയായിട്ട് അന്ന് തന്നെ നോക്കണം, കൊണ്ടുവരേണ്ട പിറ്റേ ദിവസം തന്നെ നോക്കണം. അത് അധികം വഴിയിക്കരുത്. അങ്ങനെയുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല, അതിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഞാൻ അവിടെ നിന്ന് വന്നെ നമ്മൾ വന്നതിൽ വണ്ടി കയറി വരണാണ് ഒരു ഇത് സ്റ്റേറ്റ് കഴിഞ്ഞ് വന്നാണ്. അപ്പോൾ ഒരുപാട് ക്ഷീണതിനായിരിക്കും പശുക്കൾ. അപ്പോഴും നമ്മൾ അതിൽ നിന്ന് ചിലപ്പോൾ ചിലർക്ക് അവർ നമ്മൾ പറയുന്ന കൂട്ടം ചെന്നൈയിൽ പ്രസവത്തിനൊന്നും നല്ല തീറ്റ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അവർ നമ്മൾ നല്ല കാൽസ്യം അങ്ങനെയുള്ള പശുവിന് ക്ഷീണമില്ലാത്തുള്ള സംഖ്യയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും കൊടുക്കാണ്ടാണ് അവർ വളർത്തണേ. അവർ വ്യവസായത്തിൽ പശുക്കളെ വളർത്തി വിൽക്കാന്നാണ്. നമ്മളല്ല, നമ്മളത് വളർത്തി നമ്മുടെ വരുമാനത്തിന് വേണ്ടിയാണല്ലോ അത് പാൽ ഉൽപ്പാദനത്തിന് വേണ്ടി. അങ്ങനെ എൻ്റെ കാര്യങ്ങളായി. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ പശുക്കളെ നമുക്ക് പരിചയപ്പെടാം. ചേട്ടാ, ഇത് ഏതിനത്തിൽപ്പെട്ടതാണ്? ഇത് എച്ചപ്പ ഇനത്തിൽപ്പെട്ട പശുവാണ്. പ്യുവറാണ്? പ്യുവറാണ്. ഇത് ഞാൻ 3 വർഷമായി ഇപ്പോൾ ഇവളെപ്പോൾ വാങ്ങിച്ചിട്ട്. 3 വർഷമായിട്ട് ഇപ്പോൾ മൂന്നാമത് അതിൻ്റെ ഇത് കുത്തിവെച്ച് നിർത്തിയേക്കാണ്. 2 പ്രസവം കഴിഞ്ഞ് 2 ആദ്യത്തെ ഇത് എച്ചപ്പൻ്റെ കുഞ്ഞായിരുന്നു. 2 ഞാൻ ഗീർ ഇനത്തിൽപ്പെട്ട നല്ല ഗീർ ഇനത്തിൽപ്പെട്ട ഒരു പശുക്കുട്ടീനാണ് കിട്ടാൻ വേണ്ടി ഇപ്പം നമ്മുടെ തനത് പശു ഇനത്തിൽപ്പെട്ടാണ്. കൂടുതൽ പാൽ ഉൽപ്പാദനം കിട്ടും എന്നുള്ള ഇപ്പോൾ കേരളത്തിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പശു ഇനത്തിൽപ്പെട്ടാണ്. പക്ഷേ അത് മൂരിയാണ്, പെൺകുട്ടിയല്ല. എങ്കിലും അവനും അവനെ കിട്ടിയ 2 പ്രസവത്തിന് കിട്ടിയ കുഞ്ഞാണ് ഇത് കേട്ടാ. ഇവനെ നമ്മൾ
അവിടെ നിർത്തിയേക്കാണ്. അതെന്ന് വെച്ചാൽ പാൽ ഉൽപ്പാദനം കൂടുതൽ വന്ന, ഇപ്പൊ എച്ചപ്പന് പാൽ ഉൽപ്പാദനം കൂടുതൽ വന്നില്ല, അപ്പൊ കേരളത്തിൽ ഇനി കൂടുതൽ നമുക്ക് പാൽ ഉൽപ്പാദനം വേണ്ട. അപ്പൊ ഈ ഇത് ഗുജറാത്തി ഇനത്തിപ്പെട്ടാണ്, ഗുജറാത്തിലും കൂടുതൽ വളരണേ, പക്ഷെ ആ ഇനത്തിപ്പെട്ടതിന് കൂടുതൽ പാൽ ഉൽപ്പാദനം കിട്ടും എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഇനത്തിൻ്റെ തന്നെ നമുക്ക് ആ ബീജം ഇങ്ങോട്ട് കുത്തി വെക്കാൻ പറഞ്ഞത്. അതിനെ കുത്തി വെച്ചിട്ട് അപ്പം അതിനെ നമുക്ക് കിട്ടിയ ഫസ്റ്റ് തന്നെ കിട്ടി, പക്ഷെ മൂരി ഇനത്തിപ്പെട്ടാണ് കിട്ടിയത്. അത് പെണ്ണാണി നിർത്തിയാണ്, എങ്കിലും നിർത്തിയേക്കാണ്. നല്ല പാൽ ഉൽപ്പാദനം വേണ്ടിയാണ്, പാലാണ് ഇപ്പോഴേക്ക് പാൽ ഉൽപ്പാദനം കൂടുതൽ കിട്ടുമെന്നാണ് പറഞ്ഞത് ഡോക്ടർ ഇതിൻ്റെ. നല്ല തന്നെ, അതന്നെ അതന്നെ നമുക്ക് പാൽ ഉൽപ്പാദനത്തിന് വേണ്ടിയാണല്ലോ കൊണ്ട്. അല്ല അപ്പം പാൽ ഉൽപ്പാദനമാണ് ഇതിനെ നമ്മൾ വാങ്ങി. ആ കുഴപ്പമൊന്നുമില്ല, അവൻ്റെ പേരാണ് മുത്തു, മുത്തു എന്നാണ് അവനെ വിളിക്കണേ. ആ ആ പേര് പേരിട്ടുണ്ട്. ഇവളുടെ പേരാണ് ചക്കര. കണ്ട, അങ്ങനെ വിളിച്ചാൽ നല്ല സ്നേഹമുള്ളതാണ്, കുഴപ്പമൊന്നുമില്ല. കണ്ട, വിളിച്ചാൽ പേര് വിളിച്ചാൽ വരും. നല്ല എനത്തിപ്പെട്ട, അങ്ങനെ നമ്മൾ പശുക്കളൊക്കെ പേര് എല്ലാ പേര് വിളിച്ച് വളർത്തണം. എന്നാൽ അപ്പം നമുക്ക് ആ സ്നേഹത്തോട് വളർത്തി കഴിഞ്ഞാൽ അവർക്ക് അവർ നമ്മളറിയാൻ ചെയ്യാം അതിനുള്ള പാൽ ഉൽപ്പാദനം. നമുക്ക് അതിനുള്ള പാൽ ഉൽപ്പാദനം നല്ല, പക്ഷെ പശുക്കൾ എപ്പോഴും മൂക്കുരുമ്പൊന്നും കെട്ടിയിട്ട് പാൽ കറക്കരുത്. കാരണം നമ്മൾ പശു നേരെ നിൽക്കണം, കാരണം ചിലവരൊക്കെ ഇങ്ങനെ മൂക്കുരുമ്പൊക്കെ കെട്ടിയിട്ട് കറക്കും, അങ്ങനെ അപ്പോൾ പാൽ ഉൽപ്പാദനം കുറയും, പാൽ ചോര കുറയും. പക്ഷെ അതിൻ്റെ പാൽ നമുക്കിങ്ങനെ മൂക്കുരുമ്പ് കെട്ടിയിട്ടിട്ട് പശുവിനെ കറക്കരുത്, പശു ഇങ്ങനെ നേരെ നിൽക്കണം. കണ്ട, അങ്ങനെ കെട്ടിയിട്ട് നല്ല ഫ്രീ ആയിട്ട് നിൽക്കണം. അപ്പോൾ പാല് പശു നമുക്ക് അറിഞ്ഞാൽ നല്ല ഉൽപ്പാദനം വരും. അങ്ങനെ മൂക്കുകയറുമൊക്കെ കെട്ടിയിട്ട് പാല് ആ പശുവെ കറക്കരുത്. ആ അതിൻ്റെ അത് നല്ല സ്നേഹത്തിൽ വളർത്തി കഴിഞ്ഞാൽ അങ്ങനെ നിന്നോളും, മൂക്കുകയറുമൊന്നും കെട്ടണ്ട. കണ്ട, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് ഇതിൻ്റെ. ഇപ്പം നമുക്ക് ഇതിന് 10 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. കൊണ്ടുവന്ന ഫസ്റ്റ് പേരിന് ഇവർക്ക് 7 ലിറ്റർ പാല് കിട്ടിയ, ഇപ്പം 10 ലിറ്റർ കിട്ടും. ആ തീർത്ത സെക്കൻഡ് രണ്ടാം പേരിന് 10 ലിറ്റർ തീർത്ത് കിട്ടി. 10, 10.5 നമ്മുടെ തീറ്റ അനുസരിച്ച് പാല് കൂടിയും ഇത് കിട്ടും. കറക്റ്റ് എന്തായാലും 10-ൽ കുറഞ്ഞിട്ടില്ല. ആ രാവിലെ 10 ലിറ്റർ 10 ലിറ്റർ പാല് കിട്ടും. ഉച്ച കഴിഞ്ഞ് 6-7 ലിറ്റർ വരും പാല് കിട്ടിയിട്ടുണ്ട്. നല്ല, പിന്നെ നമുക്ക് അതിനെ കൂട്ടിലിട്ട് തന്നെ എപ്പോഴും വെള്ളം ചൂട് ഒരുപാട് കൊണ്ടു കഴിഞ്ഞാൽ പാല് കുറയും. ആ പുറത്തേക്ക് കിട്ടാം, പുറത്തേക്ക് ആദ്യം കെട്ടാറില്ല, അല്ലില്ല. പിന്നെ ഒന്ന് ആഴ്ചയിൽ ഒരിക്കൊക്കെയാണ് നമ്മൾ പുറത്തേക്ക് ഇറക്കി കിട്ടാറുള്ളത്. തൊഴുത്തി തന്നെ നിന്ന് നമ്മൾ തീറ്റ പുല്ല് കൊടുത്ത് അതിന് കൊടുക്കണം. പക്ഷേ ഇവർക്ക് ശരിക്കും ഇങ്ങനെ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ വെള്ളം കൊടുക്കണം. ആ വെള്ളം കാരണം ശരിക്കും 50 ലിറ്റർ വെള്ളം കിട്ടുമെന്ന് പറയണേ തന്നെ കുടിച്ചോളും. കണ്ട, ആ തന്നെ ആ വെള്ളം ഇങ്ങനെ അത് തുറന്ന് വെള്ളം കുടിക്കാനനുസരിച്ച് വെള്ളം വന്നിട്ടിരിക്കും, അതേമാതിരി നിൽക്കും. ഇപ്പം അതിൻ്റെ സിസ്റ്റം പോയി കിടക്കണമെങ്കിലും തുറന്നു വിട്ട വെള്ളം വരും, നിറഞ്ഞ് വെള്ളം. ആ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മൾ വെള്ളം ഒരുപാട് വെള്ളം കുടിക്കണം, ഇത് എന്നാലും പാൽ ഉൽപ്പാദനം കൂടുള്ളൂ. ഈ അനത്തിപ്പെട്ട് വെള്ളം ഒരുപാട് കുടിക്കും. നമ്മളിങ്ങനെ വക്കറ്റ് കൊണ്ടൊന്നും കൊടുത്താൽ പറ്റില്ല, ഇങ്ങനെ സിസ്റ്റം നല്ലതാണത്. കണ്ട, ഇങ്ങനെയുള്ള സിസ്റ്റമാണ് ഗവൺമെൻറ് പറയുന്നത്. ആ സിസ്റ്റം കൊടുത്തപ്പോൾ തന്നെ കുടിച്ച് ഒരുപാട് പാൽ ഉൽപ്പാദനം ഉണ്ടാവും. ആവശ്യമുള്ളവർ കുടിച്ചിട്ട് പിന്നെ നിന്നോളൂ, എപ്പോൾ തോന്നണം അപ്പോൾ വെള്ളം കുടിക്കും. ഇനി വിജയൻ ചേട്ടൻ പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റയും അതിൻ്റെ ക്രമീകരണങ്ങളും കാണാം. ഞാനിപ്പോൾ ചെന്നൈയിലേക്ക് ചോളത്തവിടാണ് കൊടുക്കുക. പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിന് തിരി അതിനെ പെല്ലക്കെന്ന് പറയണം. പക്ഷേ ഗവൺമെൻറ് തീറ്റയുണ്ട്, അതിൻ്റെ കേരള ഫീഡ്. പക്ഷേ അതിന് നമുക്ക് അതാണ് കൊടുത്തിട്ടിരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് പാൽ ഉൽപ്പാദനം കൂടുതൽ കിട്ടുന്ന തീറ്റകൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്കിപ്പോൾ കേസിൻ്റെ തന്നെ പലതരം തീറ്റകൾ, അതിലിപ്പോൾ തന്നെ സുപ്രീം 1400 രൂപയാണ്. ഇപ്പോൾ 1500 രൂപയുടെ വില. പക്ഷേ ഇപ്പോൾ കർഷകർക്ക് ആ വില ഒന്നും താങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഈ തീറ്റേന്. പിന്നെ തവിടിന് 1200 രൂപയാണ്. ഈ പെല്ലക്കിന് ഒരു ചാക്കിന് 50 വരുമ്പോൾ ഒരു ചാക്കിന് 1500 രൂപയാണ് വില. ആ പിന്നെ അതിൻ്റെ ട്രാവലിംഗ് ചാർജ് അത് വേറെ. അപ്പോൾ വന്ന് ഇതൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ എന്നാലാണ് പാൽ ഉൽപ്പാദനം. ഇപ്പോൾ ഇത്രയും 10 ലിറ്റർ പശു കറക്കുന്ന പശുവിന് ശരിക്കും ഒരു 8 ലിറ്റർ തീറ്റ കൊടുക്കണം. 10 ലിറ്റർ തീറ്റ, ഇത് 10 കിലോ തീറ്റ കൊടുക്കണം. ഈ ചോളത്തവിടാണെങ്കിലും തിരിയാണെങ്കിലും 2 നേരം കൂടി 10 കിലോ കൊടുക്കണം. ആ 10 കിലോ കൊടുത്താലാണ് അതിന് 1 കിലോ 10 കിലോ വെച്ച് കൊടുക്കും. 10 കിലോ കൊടുത്തെങ്കിലാണ് പാൽ ഉൽപ്പാദനം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് പകുതി തീറ്റ കൊടുത്ത് ഈ പാലൊന്നും ഉൽപ്പാദിപ്പിക്കില്ല. അതുപോലെ പുല്ല്, 15 കിലോ പുല്ല്, അതുപോലെ വെള്ളം, അതിന് വൈക്കോല്, ഒരു വൈക്കോലിന് തന്നെ ഇപ്പോൾ തന്നെ വരാണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ നോക്കിയാണ് കർഷകർ ഈ രംഗത്തു നിന്നൊക്കെ മാറണം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറ്റം വരണം. അപ്പോൾ അതിനാണ് പാലിന് വില വർദ്ധിപ്പിക്കുക. പാലിന് വില വർദ്ധിപ്പിക്കുമ്പോൾ ഇവിടെ തീറ്റയ്ക്ക് വില കൂട്ടും. പാലിന് 1 രൂപ കൂട്ടുമ്പോൾ തീറ്റ കാലിത്തീറ്റക്കാർ 5 രൂപ അപ്പം തന്നെ കൂട്ടാണ്. പിന്നെ അപ്പോൾ കർഷകർക്ക് എങ്ങനെ പിടിച്ചേക്കണേ. അപ്പോൾ അതൊക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ടതാണ്. പക്ഷേ കർഷകർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഡയറിയിൽ പാലുകൾക്കാണെങ്കിൽ 50 രൂപ കിട്ടണം. 1 ലിറ്റർ പാലിന് 50 രൂപ കിട്ടണം. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ 1 ലിറ്റർ പാലിന് നമുക്ക് ഡയറിയിൽ ആൾക്കാർ 32 രൂപ കിട്ടണം. അതെ, റീഡിംഗ് ആൻസർ. റീഡിംഗ് ആൻസർ 30, ഏറ്റവും കൂടുതൽ നല്ല റീഡിംഗ് ഇറക്കാൻ, ഏറ്റവും കൂടുതൽ റീഡിംഗ് ഇറക്കാണ് ഞാൻ. ആ എനിക്കൊരു 32 രൂപയാണ്. പക്ഷേ അത് പോരാ, ഞാൻ പറയുന്നത് കർഷകർക്ക് ശരിക്കാണെങ്കിൽ അതിൻ്റെ ആ പശു വളത്തിന് അതനുസരിച്ച് പൈസ കിട്ടുകയാണെങ്കിൽ ഈ രംഗത്തു നിന്ന് ഒരുപാട് പേര് വരും. ആ ഈ രംഗത്ത് അതാണ് ആൾക്കാർ ഈ രംഗത്തു നിന്ന് വിട്ടു പോയി. ഇതിൻ്റെ അധ്വാനം, ഇതിൻ്റെ തീറ്റ ചെലവും, ഇതിന് ലാഭമില്ല. ഈ തൊഴിൽ രംഗത്ത് ലാഭമില്ലാത്ത ആരുണ്ടാണ് ഇത് വിട്ടുകൊണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചുള്ളത് നിലക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെപ്പറ്റി അറിയാം, പിന്നെ കറവ് അറിയാം, അതിൻ്റെ സംവിധാനങ്ങളൊക്കെ അറിയാവുന്ന ആരുണ്ടാണ് നമ്മൾ ഈ രംഗത്ത് നിൽക്കുന്നത്. പശുക്കറവയും മറ്റു കാര്യങ്ങളും നമുക്ക് കാണാം.
വിജയൻ ചേട്ടൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിനും അതുപോലെ തന്നെ ഇവിടുത്തെ പശു വളർത്തൽ ഞങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നതിന് പറഞ്ഞു തന്നതിന് നന്ദി പറയുന്നു. എല്ലാവരും ഐശ്വര്യം അനുഗ്രഹം ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്ര സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വിജയൻ ചേട്ടൻ്റെ പശു വളർത്തലും അനുബന്ധ കാര്യങ്ങളുമാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡ് അപ്പ് ആണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.